ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. എന്താണ് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും അതിൻ്റെ ഒന്നാമത്തെ ടൈപ്പായിട്ടുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നമ്മുടെ ലെക്ചർ ഫോറിലേക്ക് മൂവ് ചെയ്യുകയാണ്, മൊഡ്യൂൾ 1 ലെക്ചർ 4. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ നമുക്ക് മൂന്ന് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻസാണ് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന്. ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത്തത് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ സെക്കൻഡ് കേസാണ് ബൈനോമിയൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് വി ആർ ഗോയിങ് ടു മൂവ് ടു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എന്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ? വാട്ട് ഈസ് എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് For a given number of trials, the binomial distribution describes a distribution of two possible outcomes, either success or failure. നമ്മൾ ഇന്നലെ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു, അതിന് സക്സസ്സോ അല്ലെങ്കിൽ ഫെയിലിയറോ, ഇങ്ങനെ രണ്ട് ഔട്ട്കംസാണ് അതിനുള്ളത്. ഒന്നുകിൽ സക്സസ് ആവുക അല്ലെങ്കിൽ ഫെയിലിയർ ആവുക, ഇങ്ങനെ രണ്ട് ഔട്ട്കംസാണുള്ളത്. നിങ്ങൾ അതിൻ്റെ പ്രോബ്ലംസുകളൊക്കെ ചെയ്തു. അപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ദ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ഒക്കറൻസസ് ഓവർ ആൻ ഇൻ്റർവെൽ. ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്ത് എത്ര ഒക്കറൻസസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ രണ്ട് പോസിബിൾ ഔട്ട്കംസാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻസിന് ഉണ്ടാവുക, സക്സസ് ഓർ ഫെയിലിയർ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നർത്ഥം. കാരണം അതിനും രണ്ട് ഔട്ട്കം എന്ന് പറയുമ്പോൾ അതും ബൈനോമിയൽ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ ബെർണോളി പ്രോസസ്സ് തന്നെയാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ നമ്മൾ പോയിസോൺ അപ്രോച്ച് നമ്മൾ ഉപയോഗിക്കാറുള്ളത് നിങ്ങളോട് ഈ സക്സസ് ഉണ്ടാവുന്നത് ഒരു നിശ്ചിത ടൈം ഇൻ്റർവെല്ലിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൻ്റെ അകത്ത്, അത് ടൈം ആവാം സ്പേസ് ആവാം ഒക്കെ ആവാം, എത്ര സക്സസ് കേസുകളുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ യു വിൽ ഹാവ് ടു ഗോ ഫോർ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മളിങ്ങനെ ഒരു ടൈം സ്പേസ് പറയൂല, നിങ്ങൾക്ക് നമ്പർ ഓഫ് ട്രയൽസും പിന്നെ അതിൻ്റെ സക്സസ് ആവാനുള്ള പെർസെൻറ്റേജും പോസിബിലിറ്റി എത്രയാണോ അതുമാണ് പറയാം. നിങ്ങൾ അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യാം. പക്ഷേ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവെല്ലിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് പറയുക. ക്ലിയറായോ? ഇപ്പം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, കക്കാട് ജംഗ്ഷനിൽ എത്ര ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു എന്നുള്ളത് അത് നമുക്കൊരു സമയം ഇൻ്റർവെല്ലില്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം നമ്മൾ പറയും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കക്കാട് ജംഗ്ഷനിൽ എത്ര ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ എത്ര സാധ്യത ഉണ്ട്, രണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ എത്ര സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അവിടെ നമ്മളോട് പറയുന്ന ഒരു സമയം ഉണ്ട്, ഒരു ടൈം ഇൻ്റർവെൽ ഉണ്ട്. അപ്പോൾ ആ ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ സക്സസ് നോക്കുകയാണെങ്കിൽ, ആക്സിഡൻറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആണ്, അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പിന്നെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി സ്പേസ് ഇൻ്റർവെല്ലും ആവാം. ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ലെങ്ത്ത് ഒരു മീറ്റർ അല്ലെങ്കിൽ ഒരു 2 മീറ്റർ കേബിൾ ലൈൻ എടുത്തു. കേബിൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇൻ്റർനെറ്റൊക്കെ കൊണ്ടുവരുന്ന പിന്നെ കേബിളാണെന്ന് വിചാരിച്ചോ, ഒപ്റ്റിക്കൽ പിന്നെ ഫൈബർ കേബിളാണെന്ന് വിചാരിച്ചോ, അങ്ങനെ 2 മീറ്ററിൻ്റെ അകത്ത് എത്ര ഡിഫക്റ്റുകൾ ഉണ്ട്, ഡിഫക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആണ്. ഓക്കെ, ഡിഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയറും. എന്ന് വെച്ചാൽ ഇവിടെ സക്സസ് എന്ന് പറയാനുള്ള കാരണം ഞാൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമ്മൾ എത്ര ഡിഫക്റ്റ് ഉണ്ടെന്ന് പഠിക്കുന്നതായതുകൊണ്ട് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മീറ്റർ ലെങ്ത്ത് ഒരു ഇൻ്റർവെല്ലാണ് പറയുന്നത്, സ്പേസ് ഇൻ്റർവെല്ലാണ് പറയുന്നത്. ഇനി അത് ഉണ്ടാവാനുള്ള സാധ്യതയോ വളരെ റെയറുമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതും എന്ത് തന്നെയാണ്, ബേസിക്കലി രണ്ട് പോസിബിൾ ഔട്ട്കംസ് തന്നെയേ ഉള്ളൂ. പക്ഷെ അവിടെ എന്ത് പറയും, നമ്മൾ ഒരു സ്പെസിഫിക് ഇൻ്റർവെല് നമ്മൾ പറയും, ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എത്ര സക്സസ് ആണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുക. അതുകൊണ്ട് ഇതൊരു റയർ കേസ് ആയതുകൊണ്ട് ഇതിനെ പറയുന്ന വേറെ പേരാണ് പോയിസോൺ ഫോർമുല. ഈസ് ആൾസോ റെഫേർഡ് ടു ആസ് ലോ ഓഫ് ഇംപോസിബിൾ ഇവൻസ്. ഓക്കെ, ദിസ് ഈസ് റിലേറ്റഡ് ടു ദ ഫാക്ട് ദാറ്റ് ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ
ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രൈബ്സ് ദ ഒക്കറൻസ് ഓഫ് റെയർ ഇവൻസ്. ക്ലിയർ ആയല്ലോ. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. അപ്പോൾ നമ്മൾ ബൈനോമിയലിന് പറഞ്ഞിട്ടുള്ള മിക്കവാറും പ്രോപ്പർട്ടീസ് ഇതിനുണ്ടാവും. ഒന്ന് നോക്കുക, ഈച്ച് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഒക്കറൻസ് ഓഫ് അതർ ഇവൻറ്റ്. ഓരോ ഇവൻസും ഓരോ ഒക്കറൻസും എന്തെന്നായിരിക്കും, അതിൻ്റെ ഒന്ന് ഒന്നിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, ബൈനോമിയലും പറഞ്ഞതാണ്. ദെൻ ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസസ് ഈസ് ദ സെയിം ഫോർ എനി ടു ഇൻ്റർവെൽ ഓഫ് ഈക്വൽ ലെങ്ത്. ഒരേ ലെങ്ത്തുള്ള രണ്ട് ഇൻ്റർവെല്ലിൽ എടുക്കാമെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി ഒക്കറൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ജനുവരി മന്ത് എടുത്തു, പിന്നെ കക്കാട് ജംഗ്ഷനിലുള്ള ആക്സിഡൻറ്റ് നോക്കുകയാണെങ്കിൽ അതും ഫെബ്രുവരി മന്തിൽ, ഫെബ്രുവരി വേണ്ട, അത് ഈക്വൽ ലെങ്ത് അല്ല. നമ്മൾ മാർച്ചിൽ എന്ത് ചെയ്തു, മാർച്ച് കൊടുത്തു, മാർച്ചിലുള്ള അതും 31 days ആണ്, ജനുവരി 31 days ആണ്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റി നോക്കുമ്പോൾ പ്രോബിലിറ്റി ഷുഡ് ബി ഈക്വൽ. ഓക്കെ, കേബിൾ ലൈനിലെ 2 meter നോക്കുകയാണെങ്കിൽ ആദ്യം രണ്ട് മീറ്ററിലുള്ള ഡിഫക്സുകൾ നോക്കി, പിന്നെ വേറെ രണ്ട് ലൈനിലുള്ള ഡിഫക്സുകൾ നോക്കുമ്പോൾ പ്രോബിലിറ്റി ഷുഡ് ബി ഈക്വൽ. ഡിഫക്സുകൾ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒറിജിനലി മെഷർ ചെയ്യുമ്പോൾ, പക്ഷേ അതിന് ആ പ്രോബിലിറ്റി, ഡിഫക്സുകൾ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ദെൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഒക്കറൻസസ് മസ്റ്റ് ഹോൾഡ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ എക്സ്പെക്റ്റഡ് നമ്പറും അതിൻ്റെ മീൻ എന്ന് പറയണതും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇൻ ഈച്ച് ഇൻ്റർവെൽ ഒക്കറൻസസ് ക്യാൻ റേഞ്ച് ഫ്രം 0 to infinity. ഓരോന്നിലും ഒക്കറൻസസ് എന്തായിരിക്കും, 0 to infinity ആയിരിക്കും ഓരോ ഇൻ്റർവെല്ലിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒക്കറൻസുകൾ. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അസംഷൻസ് എന്ന് പറയണത്. ഇനി നോക്കുക, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നോക്കുക. ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഇൻ്റർവെൽ, വലിയ ലെങ്ത് ആയിട്ടുള്ള ഇൻ്റർവെൽ എടുക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ 1 month അല്ലെങ്കിൽ 1 day, 2 days എന്നൊക്കെ പറഞ്ഞതിന് പേര് വളരെ ലോങ് ആയിട്ടുള്ളൊരു പീരീഡ് അല്ലെങ്കിൽ ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ ഫോർ എ ലോങ് റൺ ആവറേജ് ക്യാൻ ബി ഡിറ്റർമിൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവറേജ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദീസ് ലോങ് റൺ ആവറേജ് ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ ഗ്രീക്ക് ലെറ്റർ ലാംഡ. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് നമുക്ക് മീൻ കാണാൻ പറ്റും. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു n into p. അതുപോലെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലെ മീനിന് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാറുള്ളത് ലാംഡ എന്നാണ്. ലാംഡ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ലാംഡ ഡിനോട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ POX നിങ്ങൾ ഇക്വേഷനിൽ കാണുന്നുണ്ടല്ലോ, അതിൽ ലാംഡ എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയറായോ? ഈ പോയിൻ്റാണ് ലാംഡ. അപ്പോൾ അതുകൊണ്ട് ലാംഡ എന്നുള്ളതാണ് നമ്മൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ മീനിനെ ഡിനോട്ട് ചെയ്യുന്ന പോയിൻ്റ്. ക്ലിയർ. ഇനി നോക്കുക, പോയ്സോൺ ഫോർമുല നോക്കുക. പോയ്സോൺ ഫോർമുല POX ഈക്വൾ ടു ലാംഡ റേസ്ഡ് ടു എക്സ്. ലാംഡ റേസ്ഡ് ടു എക്സ് ഇൻറ്റു e raised to minus lambda divided by, whole divided by x factorial. അപ്പോൾ ഇതാണ് എന്ത്, പോയ്സോണിൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എന്താണ്, മീനാണ്. ഇവിടെ e എന്ന് പറയുന്നതിനൊരു വാല്യൂ ഉണ്ട്, e എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇതൊരു എക്സ്പോണൻഷ്യലിൻ്റെ വാല്യൂ ആണ്. ആ വാല്യൂ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, വാല്യൂ ആണ് 2.7182. ഇത് എല്ലാ കേസിലും ഇതിൻ്റെ വാല്യൂ ഇതന്നെയായിരിക്കും. ഓക്കെ, എവറി കേസ്. നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ മാത്രമല്ല മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒക്കെ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ വാല്യൂ ഷുഡ് ബി 2.7182. നിങ്ങൾ പണ്ട് പൈൻ്റെ വാല്യൂ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, 3.14 എന്ന് പറഞ്ഞിട്ട് ഒരു പൈൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചില്ല. അതുപോലെയാണ് ഇതിൻ്റെ വാല്യൂ, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ റേസ്ഡ് ടു മൈനസ് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ, ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സക്സസ് ആണ്, എത്ര ഫെയിലിയർ ആണോ. ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് പറഞ്ഞിട്ടില്ല, എന്നിൻ്റെ ഒരു കാര്യമേ ഇവിടെ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞൊരു കേസ് ഇവിടെ ഇല്ല. നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് എന്നുണ്ടായിരുന്നു, പിന്നെ അതുപോലെ എന്തുണ്ടായിരുന്നു, സക്സസ് ഉണ്ടായിരുന്നു. പി സക്സസിൻ്റെ റേറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് മീൻ പറഞ്ഞുതരും. അപ്പോൾ സക്സസ് ഒരു പക്ഷേ സക്സസ് റേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കതിൻ്റെ മീൻ നമുക്കിവിടെ പ്രോബ്ലത്തിൽ പറഞ്ഞ് തരും, അപ്പോഴേ നമുക്ക് ലാംഡ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ന് പറയേണ്ട കാര്യമില്ല എന്നർത്ഥം. എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈനോമിയൽ വെച്ച് ചെയ്യാം. എന്നിന് പകരം നിങ്ങളുടെ ഒരു ടൈം ഇൻ്റർവെല്ലാണ് പറയണതെങ്കിൽ അത് പോയ്സോൺ വെച്ചിട്ടാണ് ചെയ്യുക.
ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. പ്രോബ്ലം കാണുമ്പോൾ ബൈനോമിയലാണോ പോയിസോൺ ആണോ എന്ന് കൺഫ്യൂഷൻ ആവരുത്. എന്നെ നമ്പർ ഓഫ് ട്രയൽസ് പറഞ്ഞുകൊണ്ടാണ് പറയണതെങ്കിൽ അത് ബൈനോമിയൽ വെച്ചിട്ട് ചെയ്യാം. സക്സസും ഫെയിലിയറിൻ്റെ ഒക്കെ റേറ്റ് പറയുകയാണെങ്കിൽ അത് ബൈനോമിയൽ വെച്ചിട്ട് ചെയ്യാം. ഇനി നമ്പർ ഓഫ് ടൈംസ് ട്രയൽ പറയാതെ നിങ്ങളുടെ ഒരു മാസത്തിൻ്റെ അകത്ത്, രണ്ട് മാസത്തിൻ്റെ അകത്ത്, ഇത്ര സ്പേസിൽ എന്നൊക്കെ രീതിയിലുള്ള ഇൻ്റർവെല്ലാണ് പറയണതെങ്കിൽ യു ഹാവ് ടു യൂസ് പോയിസോൺ ഫോർമുല. ഓക്കെ, ഇനി പോയിസോൺ ഫോർമുലയും ബൈനോമിയൽ ഫോർമുലയും തമ്മിലൊരു റിലേഷൻഷിപ്പ് നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ. ഇനി ഒരു പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. എ റിസർച്ച് ഫേം ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സേഫ്റ്റി ഓഫ് എ ഡേഞ്ചറസ് റോഡ് ഇൻ്റർസെക്ഷൻ. ഒരു റിസർച്ച് ഫേം, നമ്മൾ നേരത്തെ കക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്നത് പോലെ ഒരു ജംഗ്ഷനിൽ, ഒരു ഇൻ്റർസെക്ഷനിൽ, റോഡ് ഇൻ്റർസെക്ഷനിലുള്ള സേഫ്റ്റിയാണ് അവർ ഒരു റിസർച്ച് ഫേം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണത്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, പാസ്റ്റ് ഡാറ്റ പോലീസ് റെക്കോർഡിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ നമുക്ക് മീൻ കിട്ടണം, ആ ലാംഡ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അത് പറയണത്. ഇൻഡിക്കേറ്റ്സ് എൻ ആവറേജ് ഓഫ് 6 ആക്സിഡൻറ്റ്സ്, 6 ആക്സിഡൻറ്റ്സുകൾ പെർ മന്ത്, ഒരു മാസം 6 ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാംഡ കിട്ടി. ഓക്കെ, മീൻ എന്താണെന്ന് കിട്ടി, ഒരു മാസം നടക്കുന്നത് 6 ആക്സിഡൻറ്റാണ്, എക്സ്പെക്റ്റഡ് വാല്യൂ ഒരു മന്തിൽ 6 ആണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആയോ? ഓക്കെ, ദ നമ്പർ ഓഫ് ആക്സിഡൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ് ടു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നിങ്ങളുടെ ഈ സെൻറ്റൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാം. കാരണം നമ്പർ ഓഫ് ട്രയൽസ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ എത്ര വണ്ടികൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പിന്നെ കക്കാട് ജംഗ്ഷനിൽ കൂടെ പോകുന്നുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് ഇല്ല. ഓക്കെ, നിങ്ങളുടെ ആകെ പറഞ്ഞത് 6 ആക്സിഡൻറ്റ് ഉണ്ട് എന്നുള്ളത്, അതിൻ്റെ മീൻ മാത്രമേ പറഞ്ഞ്. അപ്പോൾ ആ കേസിൽ നിങ്ങൾക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് നമ്പർ ഓഫ് ട്രയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഇത് നോക്കുക. ദ റിസർച്ച് ഫേം വാണ്ട്സ് ടു കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി 0 ആക്സിഡൻറ്റ്സ്. 0 ആക്സിഡൻറ്റ്സിൻ്റെ പ്രോബിലിറ്റി നോക്കുക. 1 ആക്സിഡൻറ്റ്, എക്സാക്ട്ലി 1, എക്സാക്ട്ലി 2, എക്സാക്ട്ലി 3, എക്സാക്ട്ലി 4, എക്സാക്ട്ലി 5 ആക്സിഡൻറ്റ്സ് ഇൻ എനി മന്ത്, ഏതെങ്കിലും ഒരു മാസം എടുത്തിട്ട്. കാരണം എല്ലാ മന്തിലും അതെന്തായിരിക്കണം, പ്രോബിലിറ്റി ഈക്വൽ ആയിരിക്കണം നമ്മോട് പറഞ്ഞു. കാരണം ലെങ്ത് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി, ഇൻ്റർവെൽ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി ഈക്വൽ ആയിരിക്കണം എന്നുള്ള അസംഷം പറഞ്ഞു. അപ്പോൾ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി ഈ പ്രോബ്ലം നമുക്ക് ആകെ തന്നിട്ടുള്ള ഒരു ഡാറ്റ എന്ത് മാത്രമേ ഉള്ളൂ എന്നറിയോ, 6 ആക്സിഡൻറ്റ് നടക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളൊരു വിവരമുള്ളൂ. ആകെ ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഒരു മാസത്തിൽ 6 ആക്സിഡൻറ്റ് നടക്കുന്നു എന്നുള്ള കാര്യമേ നമുക്ക് ആകെ ആവശ്യമുള്ളൂ. ഇനി എക്സാക്ട്ലി 1, 0 കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, പി ഓഫ് 0 ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ മീൻ ലാംഡ 6 ആണെന്ന് നമ്മൾ കണ്ടു. റേസ്ഡ് ടു എക്സ് ആണ്. ഓക്കെ, എക്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്, എക്സാക്ട്ലി 0. അപ്പോൾ റേസ്ഡ് ടു 0 ഇൻറ്റു ഇ ആണ് നമുക്ക് കാണാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 2.7182 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ -2 - λ, അപ്പോൾ -6 -0 ഫാക്ടോറിയൽ. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ ഇക്വേഷൻ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0.0024 എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സാക്ട്ലി 0, ഒരു ആക്സിഡൻറ്റും ഇല്ലാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്, 0.0024 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.024% ആണ് എന്നർത്ഥം. ഓക്കെ, 0.24% ആണ് എന്നർത്ഥം. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി എക്സാക്ട്ലി 1 ആക്സിഡൻറ്റ് കാണാനും ഇതേ ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എക്സാക്ട്ലി 1 ആണെങ്കിൽ 0.0148 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.148%. ഓക്കെ, 1.48%. എക്സാക്ട്ലി 2 ആക്സിഡൻറ്റ് ആവാനുള്ള സാധ്യത എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി, 4.46%. എക്സാക്ട്ലി 3 പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തു. എക്സാക്ട്ലി 4 കാൽക്കുലേറ്റ് ചെയ്തു, എക്സാക്ട്ലി 5 കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ആ പോയിസോണിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പോയിസോണിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. പോയിസോണിൻ്റെ ഇക്വേഷൻ എന്താണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിൽ തരും. ഇവിടെ മീൻ നമ്മുടെ 6 എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതാണ് ലാംഡ. ലാംഡ റേസ് ടു എക്സ്. എക്സ് നിങ്ങൾ ഏതാണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്, അതിപ്പോൾ 0 ആക്സിഡൻറ്റ് ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 0, 1 ആക്സിഡൻറ്റ് ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ, ഈ റേസ് ടു -λ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, അങ്ങനെ നമ്മളൊരു പ്രോബ്ലം ചെയ്തു. ഇനി നിങ്ങളോട് ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പറയുകയാണ്. ഫ്രം ദി എക്സാമ്പിൾ 6.3, അതിൽ നിന്ന് നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, 3 or fewer accidents. 3 or more ആക്സിഡൻറ്റുകൾ എത്ര ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നമ്മളിതൊരു പ്രോബ്ലത്തിൽ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 3 or more എന്ന് പറഞ്ഞാൽ അത് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പോൾ അത് 4 എക്സാക്ട്ലി 0, എക്സാക്ട്ലി 1, എക്സാക്ട്ലി 2, എക്സാക്ട്ലി 3.
നാലും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടോട്ടൽ ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിങ്ങളത് നാലും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നിയമം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി അതിൻ്റെ ആൻസേഴ്സ് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ അതിൽ താഴെയോ ഉള്ളത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് ദ മീൻ ഓർ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗിവൺ ബൈ ലാംഡ. ക്ലിയർ ആയോ? ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് ലാംഡയാണ് നമ്മൾ പറഞ്ഞു. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം എ ലോങ് റൺ ആവറേജ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. ക്ലിയർ? ഇനി അതിൻ്റെ വേരിയൻസ് നോക്ക് നിങ്ങൾ. വേരിയൻസ് ഓൾസോ റെപ്രസെൻറ്റഡ് ബൈ ലാംഡ ആൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി സെയിം ആൻഡ് ഈക്വൽ. രണ്ടും എന്തന്നെയാണ്? ഈക്വലാണ്, രണ്ടും ലാംഡ തന്നെയാണ് എന്നർത്ഥം. ക്ലിയർ ആയോ? അപ്പോൾ മീനും വേരിയൻസും എന്തിൽ ഈക്വൽ ആയിരിക്കും? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഈക്വൽ ആയിരിക്കും. ക്ലിയർ? നിങ്ങൾ നേരത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ എന്ത് പഠിച്ചു? എൻ ഇൻറ്റു പി ആണെന്ത് മീന്. പക്ഷേ അതിൻ്റെ വേരിയൻസ് ആയിരുന്നു എന്തായിരുന്നു? എൻ ഇൻറ്റു പി ഇൻറ്റു ക്യൂ. അവിടെ നമ്മൾ എൻ പി ക്യൂ എന്നുള്ളതായിരുന്നു എന്ത്? അതിൻ്റെ വേരിയൻസ്. ഇവിടെ പക്ഷേ രണ്ടും ലാംഡ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ലാംഡനെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയൻസ് ലാംഡയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് ലാംഡ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലാവുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടാകും. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്കൊരു ഇൻ്റർവെല്ലാണ് തരിക. അതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ കണ്ടത് പ്രോബ്ലം ചെയ്യുമ്പോൾ. പക്ഷേ അതിൽ രണ്ടിലും എന്താണ് പറയണത്? അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് സക്സസോ ഫെയിലിയറോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈനോമിയലാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് നമുക്ക് ബൈനോമിയലിൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് പോയ്സോണോ അല്ലെങ്കിൽ അല്ല പോയ്സോണിൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് ബൈനോമിയലിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക? നമ്മൾ ബൈനോമിയൽ നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് എണ്ണം വളരെ കുറവുള്ളതാകുമ്പോഴാണ് ബൈനോമിയൽ നമ്മൾ ചെയ്യുക. എണ്ണം വളരെ ലാർജ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റഡ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. എണ്ണിൻ്റെ എണ്ണം വളരെ കൂടുതലാണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ആ എണ്ണിൻ്റെ എണ്ണം കൂടിയാൽ അതിൻ്റെ അർത്ഥം അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എണ്ണ വളരെ കൂടുതലാണെങ്കിലും അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാകുന്ന കേസിൽ യു ക്യാൻ അപ്രോക്സിമേറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബൈനോമിയലിന് പകരം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. കാരണം എണ്ണിൻ്റെ എണ്ണം വളരെ കൂടുതലാകുമ്പോൾ നിങ്ങളുടെ ബൈനോമിയലിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും വളരെ പ്രയാസം വരും. കാരണം അവിടെ നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്? n-p n-x factorial ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാനുണ്ടാവും. എക്സിൻ്റെ റേറ്റ് വളരെ കുറവാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ n എന്ന് പറയുന്നത് 100 നമ്പർ ഓഫ് ട്രയൽസ്. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 കൂട്ടിക്കോ. അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു 10 വരുള്ളൂ. അപ്പോൾ നിങ്ങൾ n-x factorial എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കാണേണ്ടി വരും? n-x factorial നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് 90 എന്നാണ് കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ 90 × 89 × 88 അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അത് വലിയൊരു TDS ടാസ്ക് ആയിരിക്കൂലേ. അപ്പോൾ എൻ വളരെ വലുതും അതുപോലെ നിങ്ങളുടെ സക്സസ് റേറ്റ് വളരെ ചെറുതും ഉള്ള കേസിൽ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് പകരം എന്തുപയോഗിക്കാം? നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് പകരം പോയ്സോണിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. അതാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വളരെ വലുത് എൻ ട്രയലും അതുപോലെ വളരെ ചെറിയ സക്സസ് റേറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് വേണമല്ലോ. സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറയണത് n 20 കൂടുതലും സക്സസ് റേറ്റ് 0.05 അതിന് താഴെയോ ആണെങ്കിൽ യു മേ അപ്ലൈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബൈനോമിയൽ ഇക്വേഷൻ എന്നുള്ളതാണ് പറയണത്. രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചാണ് കിട്ടുന്ന ആൻസർ തുല്യമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ലാംഡ വേണം. ലാംഡ എന്ന് പറഞ്ഞാൽ മീനാണ്. അപ്പോൾ ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യൽ NP എന്നാണല്ലോ. അപ്പോൾ ഇവിടെ ലാംഡയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? NP എന്ന് ഉപയോഗിച്ചു.
ലാംഡയ്ക്ക് പകരം നമ്മൾ എൻ പി എന്ന് ഉപയോഗിച്ചു. എൻ പി റേസ്ഡ് ടു എക്സ് ഇ റേസ്ഡ് ടു മൈനസ് എൻ പി എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആകെ വേണ്ട എന്തേ ഉള്ളൂ, അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, എൻ ഇൻറ്റു പി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ മാനുഫാക്ചറിങ് ഫേം ഹാസ് 30 machines, 30 machines ഉണ്ട്. ദ പ്രോബിലിറ്റി ദാറ്റ് എനി വൺ ഓഫ് ദം വിൽ നോട്ട് ഫംഗ്ഷൻ ഡ്യൂറിങ് എ ഡേ ഈസ് 0.01. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 2 machines വിൽ ബി ഔട്ട് ഓഫ് ഓർഡർ ഓൺ ദ സെയിം ഡേ. നമ്മൾ 2 machines, നമ്മൾ പറഞ്ഞത് 30 machine ഉണ്ട്, അതിൻ്റെ ഒരു ആവറേജ് മെഷീന് പിന്നെ ഔട്ട് ഓഫ് വർക്ക് ആവാനുള്ള സാധ്യത 0.01 ആണ്. ഇപ്പോൾ നമ്മളൊരു ദിവസം എടുത്ത് നോക്കിയിട്ട് ആ ദിവസം എക്സാക്ട്ലി 2 machines ഔട്ട് ഓഫ് വർക്ക് ആവാന് ഉള്ള സാധ്യത എത്രയെന്നാണ് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ട്രയൽസും അതിൻ്റെ ഔട്ട് ഓഫ് വർക്ക് ആവാനുള്ള പോസിബിലിറ്റി തന്നതുകൊണ്ട് നമ്മൾ അതിന് ബൈനോമിയലാണല്ലോ അപ്ലോഡ് ചെയ്യുക. ഇത് രണ്ടും തന്നിട്ട് തരാതെ നമ്മളോട് ഒരു ഡേ ഉള്ളത് പറയുകയാണെങ്കിൽ ഒരു ടൈം ഇൻ്റർവൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താക്കും, പോയിസൺ അപ്ലൈ ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ എന്നിൻ്റെ എണ്ണം എന്താണ്, മോർ ദാൻ 20 ആണ്. എന്നിൻ്റെ ട്രയൽസ് മോർ ദാൻ 20 ആണ്. സക്സസ് റേറ്റ് ലെസ് ദാൻ 0.05 ആണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എൻ പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, എൻ പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുക, 30 × 0.01 = 3 എന്നാണ് കിട്ടുക, അല്ല = 0.3 എന്നാണ് കിട്ടുക. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് = 0.3 എന്നാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ എൻ മൈനസ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 29 factorial കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 അല്ലേ. അപ്പോൾ നിങ്ങൾ 30 - 2, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 - 2 ആണെങ്കിൽ 28 factorial കാണേണ്ടി വരും. അത് ഭയങ്കര TDS ടാസ്ക്കാണ്. അപ്പോൾ 20 മേലെ ആണ് നിങ്ങളുടെ ട്രയല്, നിങ്ങളുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 0.05 താഴെ ആയതുകൊണ്ട് നമ്മൾ അതിന് പോയിസോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് പകരം എന്തുപയോഗിക്കും, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. അപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ഇതാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മൾ ലാംഡയ്ക്ക് പകരം എൻ പി എന്ന് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എൻ പി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ ഇക്വേഷൻ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.03337 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ക്ലിയർ? ഇനി നോക്കുക, ബൈനോമിയൽ ഇക്വേഷൻ ഉപയോഗിച്ചാൽ അത് എങ്ങനെ ഉണ്ടാവുക. പി ഓഫ് എക്സ്, ബൈനോമിയലിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നല്ലോ, എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു പി ഓഫ് എക്സ് ഇൻറ്റു ക്യു ഓഫ് എൻ മൈനസ് എക്സ് എന്നായൊരു ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ മേലെ എന്ത് ചെയ്യണം, 30 factorial കാണണം, താഴെ 28 factorialും കാണണം. അത് രണ്ടും നിങ്ങൾ ക്രോസ് ചെയ്ത് പോവും എന്നുള്ളത് ശരിയാണ്. ഓക്കെ, അത് രണ്ടും ക്രോസ് ചെയ്ത് പോകും, 30 factorialുള്ള 28 factorialും താഴെയുള്ള 28 factorialും ക്രോസ് ചെയ്ത് പോകും. പിന്നെ ഉണ്ടാവും നമുക്ക് 2 factorialാണ്. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തന്നെയാണ്, കിട്ടുന്നത് 0.3283 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ഏകദേശം എന്താണ്, ഈക്വലാണ്. അതുകൊണ്ടാണ് അത് അപ്രോക്സിമേറ്റ് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും ഏകദേശം ഒന്ന് തന്നെയാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുകയാണെങ്കിൽ യു ക്യാൻ യൂസ് പോയിസോൺ ഇക്വേഷൻ. പോയിസോൺ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് n × p വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ, അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് സാധാരണ കേസിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ലാംഡ തരും. ക്ലിയർ ആയല്ലോ. ഓക്കെ, ദാറ്റ്സ് ഓൾ, താങ്ക് യു. ഇനി ഇതിൽ ചെയ്യാനുള്ള പ്രോബ്ലംസ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ട് തരാം. ദാറ്റ്സ് ഓൾ.